എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സ്വപ്നം സഫലീകരിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ്. അടിപൊളി റോഡ്, പൊടിയുണ്ട്. പക്ഷേ റോഡ് എന്ന് വെച്ചാൽ റോഡല്ല, റോഡ് സൈഡ് നിറയെ മരങ്ങളും. അപ്പോൾ ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അവളവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുക. ഇത് ഏതാ സ്ഥലം എന്ന് എനിക്കറിയില്ല കേട്ടോ. മാണ്ടുവയോ മാവുണ്ടയോ അങ്ങനെ തോന്നുന്നു. അതായത് രാജസ്ഥാനിലെ ലോങ്കിവാല അല്ലെങ്കിൽ തനോട്ട് മാതാ ക്ഷേത്രത്തിലെ ബൈക്ക് റൈഡിന് ശേഷം ആംബുലൻസ് വരും. ഇന്നാണ് ഞാൻ ബൈക്ക് ഓടിക്കുന്നത്. വളരെ മനോഹരമായ റൈഡാണ്. പറഞ്ഞത് ഇത്രയും നല്ല റോഡിൽ കൂടെ, റോഡ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 60 കിലോമീറ്ററോളം പോകുന്നു. ഇനി ഒരു 80 കിലോമീറ്ററോളം വരാനുണ്ട്. അപ്പോൾ ടൗൺ ഏരിയ ഒക്കെ മഹാമോശം, പൊടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല പൊടി. ഇത് ടിപ്പിക്കൽ കുഗ്രാമാണ്, മഹാരാഷ്ട്രയിലത്തെ ഒരു കുഗ്രാമാണ്. ഇനിയും കുഗ്രാമത്തിലേക്കാണ് പോകുന്നത്. നിറയെ മലനിരകളൊക്കെ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ എന്താണ് കാണാനുള്ളത്, എന്തൊക്കെയാണ് കേൾക്കാനുള്ളത്, ആരെയൊക്കെയാണ് കാണാനുള്ളത്, എന്തൊക്കെയാണ് കഴിക്കാൻ കിട്ടുക, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ അവിടെ എത്തിയ ശേഷം വിശദമായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇത് വിനീതിൻ്റെ ഹെൽമെറ്റാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് കുറച്ച് ലൂസാണ്. എനിക്ക് വണ്ടി അടിപൊളിയാണ്. വണ്ടി എന്തോ ഒരു കിരികിരി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അത് എവിടുന്നാന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. ഒരു പക്ഷേ ഈ മടുകാട് ടയറും മടുകാടും തട്ടി ഒരേണതാണോ അറിയില്ല. വേറെ ഒരു കുഴപ്പമില്ല, വണ്ടിക്ക് ബ്രേക്ക് ഇത്തിരി നല്ലോണം അമർത്തണം, എന്നാലേ പിടിക്കുള്ളൂ. എന്ന് വെച്ചാൽ ബ്രേക്ക് ഇത്തിരി കുറവാണെന്ന് സാരം. അത് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ വണ്ടി ഇപ്പോൾ അടുത്ത് ഓടിച്ചുകൊണ്ടേയിരിക്കും. ഈ വാട്ടർഫോൾസ് ഹിന്ദിക്കാൻ പോകുന്നത് क्या जगह का नाम क्या है? मांडवा. हाँ, मांडवा എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്ന് കുറച്ചുകൂടി പോന്ന് കഴിഞ്ഞാൽ കാടാണ്, കംപ്ലീറ്റ് കാട്, ഒറിജിനൽ കാടാണ്. ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഈ ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലാത്ത കാട്ടിൽ കൂടെ വരുമ്പോൾ വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. വെള്ളം അധികം ഇല്ലെങ്കിലും ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നല്ല പണി. ലെറ്റ്സ് ഗോ ദേർ. അവിടേക്ക് പോകാൻ തോന്നുന്നുണ്ട്. അത്ര നല്ല സ്ഥലം കേട്ടോ. പിന്നെ അവിടെ വെള്ളം കുറവാണെങ്കിൽ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇത് റോഡ്, ഇത് പുഴ. ഞാൻ കുളിച്ചു, പാൻ്റൊക്കെ നനഞ്ഞു, ഷർട്ട് നനഞ്ഞു, അണ്ടർവെയർ നനഞ്ഞു, ടഫല് തോർത്താനെടുത്തു. ഗംഭീരായി. ഇവിടെ 3 ആൾക്കാരും ഒരു ചെറിയൊരു കുട്ടിയും ചോറ് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അവർ അങ്ങോട്ട് കുളിക്കാൻ പോയതാണോ സംശയമുണ്ട്. ചോറൊക്കെ വെച്ച് അവരവിടെ അടുപ്പൊക്കെ പോകേണ്ടി ഞാൻ അടുപ്പ് കാണിച്ചു തരാം. എനിക്ക് തോന്നണം അവരവിടെ മീൻ പിടിക്കേണ്ടതാണ്. അപ്പോൾ മീൻ പിടിക്കാൻ പോയതായിരിക്കും. ചോറ് തയ്യാറായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഇലയും ഇലയിൽ ചോറ് വിളമ്പി വെച്ചിട്ട് പോയി അവർ. ഇപ്പോൾ വെറുതെ മീനിൻ്റെ മണക്ക് വരുന്നുണ്ട്. ഇനി ഇത് എന്ത് കറിയാന്ന് അറിയില്ല. അവർ എൻജോയ് ചെയ്യാമെന്നാണ്. അവരൊരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾക്കാരാണത്ര. വളരെ രസകരമായ ഒരു നിലമ്പൂരിൽ നിന്ന് കുളിക്കാൻ പറ്റില്ല. അതിൻ്റെ സന്തോഷം ക്ഷീണം ഇവിടെ തീർത്തു. ക്ഷീണമല്ല, സങ്കടം. ഇവർ
ഇവിടത്തെ കണ്ടോ, ഇതൊക്കെ അവർ ചോറുണ്ണാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ക്യാവാ സ്ലിപ്പറിയാ, സ്ലിപ്പറിയേ. അപ്പൊ ഈ സ്ഥലത്തിനോട് യാത്ര പറയാൻ സമയമായിരിക്കുകയാണ്. अरे यार वो मिस किया हमने, ब्रिज देखो ना नीचे रिवर पे. अरे देयर इज अ ब्रिज, ब्यूटीफुल ब्रिज, അടിപൊളി സ്ഥലട്ടോ. എന്റെ വിനീതേ, നന്ദി പറഞ്ഞാൽ തീരുന്നതല്ല. ഈ യാത്ര അത്രയ്ക്ക് മനോഹരമായി കാരണം ബുള്ളറ്റ് ഉള്ളതുകൊണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് അമല എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതൊരു കാടാണ്. ഇത് എവിടെയാണെന്നുള്ളത് മാപ്പിൽ നോക്കിയാലേ അറിയാൻ പറ്റില്ല. ഏതാണ് വൈതർണി, വൈതർണി കഥ പോന്നാം, വൈതർണ, വൈതർണ നദി നമ്മുടെ ഭഗവാൻ കൃഷ്ണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് തോന്നുന്നു, കേട്ടിട്ടുണ്ട്. ഗംഭീര സ്ഥലം. നാസിക്കിലേക്ക് വരണവർ എങ്ങനെ പോകണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലിങ്ക് ഇടാം. നാസിക്കിലേക്ക് നിങ്ങൾ ഈ ഹൈവേയിൽ വെറുതെ കത്തിച്ച് പറപ്പിച്ചിട്ട് പോയിട്ട് എന്തുണ്ടാവാനാണ്? ചുറ്റും മലനിരകൾ, ഇത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗം തന്നെയായിരിക്കും. വാപ്പേ ഏക് ആദ്മി ജാ രഹാ ദേഖ്രോ നീച്ചെ ഗർബി ഹേ വാപ്പേ ഖാ ഘർ ഹേ ഓ ശായദ് നീ തോ കുച്ച് ഷെഡ് ലഗായ ഹോ ഹേ എന്ത് രസമാണോ അത്. अरे हम कहाँ पे बैठे हैं? ये गांव का नाम बोलोगे? खुडाला. നമ്മൾ അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ മനോഹരമായ ഒരു വഴി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വസൈ റോഡിൽ നിന്ന് ഞങ്ങളിങ്ങനെ പോന്ന് പോന്ന് ഇപ്പോൾ ഖോട്ടാല എന്നുള്ള സ്ഥലത്തെത്തി. ഖോട്ടാല ഗംഭീര വില്ലേജ് ആട്ടോ. ഇവിടെ കടുക്, ആ കാണുന്നത് കടുകിൻ്റെ കൃഷിയുണ്ട്, പല പല കൃഷികളുണ്ട്. എന്താണെന്നറിയില്ല, എന്തൊക്കെയാണെന്നറിയില്ല, പക്ഷെ വളരെ മനോഹര ഗ്രാമം. നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുണ്ട്, പക്ഷെ എന്നാലും ജീവിതത്തിൽ പലത് കിട്ടണമെങ്കിൽ, പലതും കിട്ടണമെങ്കിൽ നമ്മൾ പലതും ഒഴിവാക്കേണ്ടി വരും. നല്ല വിശപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ക്ലാസ്. इसका नाम बोलो, बोलोगे? कटलेट. और ये भजी, ये भी आलू का बड़ा पाव का पाव बड़ा है ना? ये तो मिर्ची का चटनी ना? चटनी. मैं एक मिर्ची ले लूँ ये इसे? അയ്യോ ആ കുന്നിൻ്റെ മുകളിലേക്കാണ് പോണത്. അവിടെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. അപ്പോൾ തൽക്കാലം അവിടെ ഉള്ളത് കാണുന്നതിന് പകരം ഇവിടെ എന്തൊക്കെയാണ്, ഇവിടെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ചീ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഓ
എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. സത്യം പറയാം, വളരെ മനോഹരമായ സ്ഥലം, വളരെ മനോഹരമായ ആൾക്കാർ, വളരെ സ്നേഹനിധികളായ ആൾക്കാർ. സൂര്യാസ്തമയം കണ്ടു, മനോഹര സ്ഥലങ്ങളും കണ്ടു, ഇതിലും കൂടുതലൊന്നും ഇനി കാണാനില്ല. അതിമനോഹരമായ സ്ഥലം, അതിമനോഹരമായ സ്ഥലം. സത്യത്തിലേ എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പല യാത്രകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായ ഒരു വില്ലേജിൽ കൂടുള്ളൊരു റൈഡ് ആദ്യമായിട്ടാണ്. അപ്പോൾ വണ്ടിക്കാരെ, ഈ റോഡറി ആയിരിക്കുമ്പോഴേ പ്രശ്നമല്ലേ. എന്തല്ല സ്ഥലം അറിയോ? അപ്പം ഇനിയുണ്ട് യാത്രകൾ. ഇന്ന് ശനിയാണ്, നാളെയും കൂടി ഉണ്ട് യാത്ര. അവിടെ ഒരാളെ കണ്ടില്ലേ, ഇവിടെ ഒരാളെ കണ്ടില്ലേ? ഗംഭീരല്ലേ സ്ഥലം, ഗംഭീരല്ലേ സ്ഥലം, ഗംഭീരല്ലേ സ്ഥലം. അയ്യാ അയ്യാ അയ്യാ, ഭ്രാന്തായി സത്യം പറഞ്ഞല്ലോ. സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യം നമ്മളെ മതോന്മത്തരാക്കും. അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇല്ലയെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ऊपर जाएगा ना, वो स्टॉप लगेगा उधर, वो होटल लगेगा मुझे साइड में, उधर होटल लगेगा, होटल से थोड़ा आगे जाएगा, मुझे पता नहीं ना वो. क्या बोल रहे? वो तो बोल रहा है कि पूरा ब्रिज उतर के, पूरा रिवर उतर के वापस जाओ. तो उसको फोन लगाए एक बार और. वो बंदा बोला कि आ रहा है, उधर ही खड़े रहो. കറികള് കണ്ടായി, എന്തൊക്കെയാണ്? പനീർ മസാല, ദാല് തടുക്ക, റൊട്ടി, കിടിലൻ ചായ ആയിരുന്നു കൊണ്ടുപോയി. ഈ സ്ഥലത്തിൻ്റെ പേര് കാണിക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ പേര് കാണിക്കുക, പേര് ഞാൻ കാണിക്കാം ഒറ്റ മിനിറ്റ്. Why is it being cold here?